ഏത് കോടീശ്വരന്റെ മോളാണെങ്കിലും ഒരു ലിസ്റ്റ് തന്നിട്ട് താങ്ക്സ് പറയാതിരിക്കുന്ന മര്യാദയല്ല. മുമ്പ് എന്തായിരുന്നു ജോലി? കാർ റാലികളിൽ സ്ഥിരം പങ്കെടുക്കാറുണ്ടോ അതോ സർക്കസിൽ ജീപ്പ് ജമ്പിംഗ് ആയിരുന്നോ? ഓ, അപ്പൊ അതാണ് കാര്യം. ഞാൻ താമസിക്കുന്ന സ്ഥലം ഇവിടെ അടുത്താണ്, ഒന്ന് കയറിയിട്ട് പോവാലോ അല്ലേ? അല്ല, ഇതാര്? പൗസി മോളാ. മോളെന്താ പതിവില്ലാതെ ഈ വഴിക്ക്? അബൂക്കാനൊക്കെ മറന്നോ കുട്ടിയെ? അതെന്താ അബൂക്ക അങ്ങനെ ചോദിച്ചേ? ഇക്കാക്ക് സുഖാണോ? ഓ, എന്ത് സുഖം മോളെ, പറച്ചോൻ ആയസ് നീട്ടി തരുന്നോണ്ട് ഇങ്ങനെ ജീവിച്ചു പോന്നു. വാ, അകത്തേക്ക് പോ. അബൂക്ക, പൗസി കുടിക്കാൻ എന്തെങ്കിലും? മോക്ക് ഇഷ്ടം ഓറഞ്ച് ജ്യൂസാ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. വരൂ. ഈ വീട് പണിയുന്ന സമയത്ത് ബാപ്പയോടൊപ്പം വന്നിട്ടുള്ളതാ. എന്റെ ബാപ്പയെ നേരത്തെ അറിയോ? അറിയാം, വർഷങ്ങൾക്ക് മുമ്പേ അറിയാം. എന്നിട്ട് നമ്മൾ തമ്മിൽ ഇപ്പോഴാണല്ലോ കാണുന്നത്. എല്ലാത്തിനും ഒരു നേരവും കാലവും ഒക്കെ ഉണ്ടല്ലോ. ഹൗസി ഇരിക്ക്. വേണ്ട, പോകാൻ തിടുക്കുണ്ട്. എന്താ ഇവിടെ നിൽക്കാൻ പേടിയാണോ? പേടിക്കാതെ എങ്ങനെ? മുമ്പേ ഒരു മൊരട്ട് സ്വഭാവക്കാരൻ, ഇപ്പോഴാണെങ്കിൽ ഒന്നാന്തര സ്മഗ്ലർ. ഇത് വളരെ റിസ്കി ജോബ് അല്ലേ? ജീവിക്കാൻ വേണ്ടി ഇത്രയും ബന്ധപ്പെടണോ? ഈ ചോദ്യം താൻ തന്റെ ബാപ്പയോട് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇതും പറഞ്ഞങ്ങ് ചെന്നാ മതി. താൻ പിടിച്ച മുയലിന് നാല് ചെവിയെന്ന ബാപ്പയുടെ പക്ഷം. ഇങ്ങനെ സംഭാവിച്ചു കൂട്ടുന്നൊക്കെ എനിക്ക് വേണ്ടിട്ടാണ് ബാപ്പ പറയുന്നത്. പിന്നെന്താ, എന്റെ കാര്യത്തിൽ മാത്രം ഒരു പ്രത്യേകത. ഇന്നാ മോളെ ജ്യൂസ്. പൗസി, പോവണ്ടേ? പോണം, പക്ഷെ തോന്നുന്നില്ല. നേരെ ഒത്തിരിയായി, വീട്ടിൽ അന്വേഷിക്കില്ലേ? അന്വേഷിക്കട്ടെ. ബാപ്പയെ മറ്റോ അറിഞ്ഞാൽ? അറിയട്ടെ. തനിക്ക് പേടിയില്ലേ? എന്തിനാ പേടിക്കുന്നേ? എന്തിനും ചങ്കുറ്റുള്ള ഒരാളല്ലേ എന്റെ കൂടെ ഉള്ളത്. ആള് കൊള്ളാവല്ലോ. നാളെ പുറങ്ങടലിൽ വരണ പത്തേമാരിയിലെ ഞമ്മക്ക് മൂന്ന് പെട്ടികള് കാണും. ഉച്ചയോടെ പുത്തങ്കടപ്പുറത്ത് സാധനങ്ങൾ എത്തും. ചാലയിലെ അലിയാരായിരിക്കും വള്ളത്തില്, അല്ലേ? എന്താ? ആ, അതെ. ബാപ്പൂട്ടി കാറുമായി പുത്തങ്കടപ്പുറത്ത് എന്ന് ആരുമറിയാതെ സാധനം നമ്മുടെ ബംഗ്ലാവിലെത്തിക്കണം. ആ, കസ്റ്റംസുകാരിപ്പോ പഴയ പോലെ ഉഴപ്പന്മാരൊന്നുമല്ല. നമ്മൾ കൊടുക്കുന്ന നക്കാപ്പിച്ചൊന്നും അവർക്ക് പിടിക്കില്ല. സർക്കാർ കൊടുക്കുന്ന കമ്മീഷനാണ് അവരുടെ നോട്ടം. സൂക്ഷിക്കണേ. ഇപ്പൊ എങ്ങനെയുണ്ട്? വിഷമിക്കാനൊന്നുമില്ലെന്ന ഡോക്ടർ പറഞ്ഞത്. കുറച്ച് ദിവസം നന്നായിട്ടൊന്ന് വിശ്രമിച്ചാ മതി. എനിക്കെന്തേ, അമ്മയും പെങ്ങന്മാരും ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതിനെന്താ, നിന്റെ അസുഖം തീർത്തു മാറട്ടെ. എന്നെ കാണാണ്ടായപ്പോ അവരൊരുപാട് വിഷമിച്ചു കാണും. അതൊക്കെ പോട്ടെ, നീ എങ്ങനെയാ ഹാജിയാരുടെ കയ്യിൽ ചെന്ന് പെട്ടത്?
ഈ നട്ടപ്പാതര വരെ നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നു? ഞാനാ കടാപ്പുറത്ത് ഉണ്ടായിരുന്നു. കടാപ്പുറത്ത് എന്താണ് തെരണ്ണായിരുന്ന? ചോറും കാര്യം തണുത്ത് പറങ്ങളിച്ചിട്ടുണ്ടാവും, തിന്നിട്ട് പോയി കിടക്കാൻ നോക്ക്. എന്ത് വേണം? ഇവിടെ സ്വർണ്ണം എടുക്കുക. സാധനം എന്താ? സാധനം എടുക്കുന്നതിൽ വിരോധമൊന്നുമില്ല, പക്ഷെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് അറിയാലോ. ഹലോ, ഹാജിയാറല്ലേ? നിന്റെ മോനെ കൊന്നുകൊള്ളണം. ഇനി പറ മോനെ, ഇന്റെ പറ്റി എവിടെ? ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയില്ല. പറയടാ, പറയാ. ഏയ്, അവൻ അങ്ങനൊന്നും പറയില്ല ആചാരെ. പറയിപ്പിക്കാനുള്ള വഴി നമ്മുടെ കയ്യിലുണ്ടല്ല. ഈ നല്ല കുട്ടിയല്ലേ. പറ മോനെ, ഇന്റെ പറ്റി എവിടെ? എനിക്കറിയില്ല. Ha 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 ha